നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. ഡെയിലി വൺ ഗീതാ ശ്ലോകം 552. ടുഡേ 17th ചാപ്റ്റർ 12th ശ്ലോകം. ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 552 ദിവസം 17th അധ്യായമായ ശ്രദ്ധാത്രേയ വിഭാഗ യോഗത്തിലെ 12th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിനീം. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 17th അധ്യായത്തിലെ 12th ശ്ലോകം. അഭിസന്ധായതു ഫലം ദമ്പാർത്ഥം അഭിചൈവയത് ഇജ്ജതേ ഭരത ശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. അഭിസന്ധായതു ഫലം ദമ്പാർത്ഥം അഭിചൈവയൽ ഇജ്ജതേ ഭരത ശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഓം തത്സത്. ഭഗവാൻ പറയുകയാണ്, അല്ലയോ ഭരതശ്രേഷ്ഠ അർജുന, ഫലത്തെ ഉദ്ദേശിച്ച് സ്വന്തം മഹത്വത്തെ എടുത്തു കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന യജ്ഞം രാജസമാണെന്ന് മനസ്സിലാക്കുക. ഈ യജ്ഞവും ആചാരപ്രകാരം വിധിപ്രകാരം ചെയ്യുന്നതായിരിക്കും. എന്നാൽ അത് ചെയ്യിക്കുന്ന ആൾ തൻ്റെ മഹത്വം നാലാൾക്കാരെ അറിയിക്കുവാൻ വേണ്ടിയും ഒരു പ്രത്യേക കാര്യം സാധിക്കണം എന്ന് വിചാരിച്ചും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ചെയ്യുന്ന കർമ്മം, ഇങ്ങനെ ചെയ്യുന്ന യജ്ഞം രാജസമാണ്. ഏത് കർമ്മത്തിനും ഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ വലിയവനാകാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം രാജസ കർമ്മമായിരിക്കും. അതിന് ഭഗവത്പ്രീതി ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സ്വന്തം കാര്യം സാധിക്കാനും സ്വന്തം മഹത്വം കാണിക്കുവാനും വേണ്ടിയായിരിക്കും ഇങ്ങനെയുള്ളവർ യജ്ഞം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഭഗവാൻ സാത്വികം, രാജസം, താമസം എന്നിവരുടെ ശ്രദ്ധയും എന്നിവരുടെയുള്ള ഭക്ഷണ രീതിയും പറഞ്ഞു. ഇപ്പോൾ യജ്ഞത്തെ പറ്റിയാണ് പറയുന്നത്. സ്വന്തം മഹത്വം കാണിക്കുവാൻ വേണ്ടി ഫലത്തെ ഇച്ഛിച്ച് ചെയ്യുന്ന യജ്ഞം രാജസ യജ്ഞമാണെന്ന് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. അഭിസന്ധായതു ഫലം ദമ്പാർത്ഥം അഭി ചെയ്വയത് ഇജ്ജതേ ഭരത ശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത മഹാത്മ്യ ശ്ലോകം. എത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് ചരണങ്ങളിൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.